എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടീ ടൈം കേക്കാണ്. ടൂട്ടി ഫ്രൂട്ടി വെച്ചാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്ത് ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. നമുക്ക് ടൂട്ടി ഫ്രൂട്ടിയിൽ കുറച്ച് മൈദ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നമുക്കൊന്ന് സീവ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 1/2 കപ്പ് മൈദയാണേ. 1 teaspoon ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 teaspoon ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1 നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് സീവ് ചെയ്തെടുക്കാം. നന്നായിട്ട് സീവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് മാറ്റി വെച്ചിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസ് എടുക്കാം. നമുക്ക് ഈ ബൗളിലോട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം 5.5 ടേബിൾ സ്പൂൺ തൈരാണേ, 1/3 കപ്പാണ്, അതുകൊണ്ട് 5.5 ടേബിൾ സ്പൂൺ ആണ്. അതിലോട്ട് നമുക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 240 ml കപ്പാണ്, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് 1 teaspoon വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് യോജിപ്പിച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടങ്ങ് യോജിപ്പിച്ച് കൊടുക്കാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്ക് കേക്ക് ടീനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മൊത്തം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പുറത്തോട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പാത്രം. അതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു പാത്രവും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കിതൊന്ന് ഇറക്കി കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെക്കുക. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ നമുക്കൊരു 45 മിനിറ്റ്, ഇപ്പം ഏകദേശം ഒരു 55 മിനിറ്റ് ആണ് വേവാൻ ടൈം വേണ്ടത്. നമുക്കൊരു 45 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു 55 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 55 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഈ ഒരു സ്റ്റിക്ക് വെച്ച് നമുക്കൊന്ന് കുത്തി നോക്കാം. ഉണ്ടോ, വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഒരു നിങ്ങളിത് വെച്ച് കഴിഞ്ഞ് കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് എപ്പോഴും തുറന്ന് നോക്കരുത്. ഒരു 45 മിനിറ്റ് ആയിട്ട് മാത്രമേ തുറന്ന് നോക്കാവുള്ളൂ. ഇപ്പോൾ ഒരു ഇതിപ്പം ഒരു 55 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് തണുക്കാൻ മാറ്റി വയ്ക്കാം. ഇതിപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് എഗ്ലെസ് കേക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൺ.